എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ അക്ഷജ്. ഞാനിപ്പം ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ MBBS പഠിച്ചത് ആർമി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നാണ്. 2016 നീറ്റ് എഴുതിയാണ് ഞാൻ ആർമി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിൽ വരുന്നത്. ഞാൻ എൻ്റെ മെഡിക്കൽ എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് ബ്രില്ലിയൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നാണ്. ഞാനിന്ന് പറയാൻ പോകുന്നത് ഞാൻ പഠിച്ച മെഡിക്കൽ കോളേജിനെ പറ്റിയാണ്. ആർമി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസ് എന്നാണ് കോളേജിൻ്റെ പേര്. ഡൽഹിയിൽ ന്യൂഡൽഹിയിലാണ് ഈ കോളേജ് ഉള്ളത്. പലരും കേട്ടിട്ടുണ്ടാകും ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് അഥവാ FMC പറ്റി പലരും കേട്ടിട്ടുണ്ടാകും. പക്ഷേ ആർമി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിനെ പറ്റി കേരളത്തിലധികം ആർക്കും കേട്ടിട്ടില്ല. കാരണം ഞാൻ പോലും പഠിച്ച സമയത്ത് ഒരു ചെറിയ നോട്ടീസ്, ബ്രില്ലിയൻ ലിറ്റർ ചെറിയ നോട്ടീസ് കണ്ടാണ് ഞാനും ആക്ച്വലി ഈ കോളേജിനെ പറ്റി അറിഞ്ഞത്. ഇവിടെ വരുന്നതുവരെ എനിക്ക് ഈ കോളേജിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ എടുത്തതിൽ ഏറ്റവും നല്ലൊരു ഡിസിഷനാണ് ഇവിടെ ചേർന്നതെന്ന് എനിക്ക് തോന്നിയത്. ആർമി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസ് 25th റാങ്കാണ് അറ്റൻഡ് ചെയ്തത്. ഇന്ത്യ ടുഡേ നടത്തിയൊരു സർവേയിൽ, ഇന്ത്യയിലെ മൊത്തം ഒരു 35 ടോപ്പിൽ നിൽക്കുന്ന 35 മെഡിക്കൽ കോളേജിൽ നടത്തിയൊരു സർവേയിലാണ് ആർമി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസ് 25th റാങ്ക് അറ്റൻഡ് ചെയ്തത്. 26th റാങ്കായിട്ട് ഫോളോ ചെയ്യുന്നത് CMC ലുധിയാനയും 27th റാങ്കിൽ ഫോളോ ചെയ്യുന്നത് KMC മാംഗ്ലൂരുമാണ്. അങ്ങനെ ഇപ്പം റീസെൻ്റ്ലി നടന്ന ഒരു ഇന്ത്യ ടുഡേയുടെ സർവേയിൽ Top 10 എമേർജിങ് മെഡിക്കൽ കോളേജസിൽ ആർമി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ റാങ്ക് നമ്പർ 1 ആണ്. September 2020 നടന്ന ഒരു സർവേ ആണിത്. ഏറ്റവും റീസെൻറ്റ് നടന്നൊരു സർവേയിൽ റാങ്ക് 1 അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആർമി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസ്. 2008 ആർമി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഇത്ര ചുരുങ്ങിയൊരു കാലാവധിയിൽ ഇത്രയും ഹൈ റാങ്കിങ് സ്കോർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്ര ഹൈ റാങ്കിൽ നിൽക്കുന്ന വേറൊരു മെഡിക്കൽ കോളേജിൽ, വേറൊരു മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കമായിരിക്കും. ആർമി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസ് അഥവാ ACMS സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹി ക്യാൻ മെട്രോ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്, അഥവാ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് ഡൽഹി ക്യാൻ ആർമി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത്. ഡൽഹി ക്യാൻ്റെ ഏരിയയിലാണ്, അതായത് കണ്ടോൺമെൻറ് ഏരിയയിലാണ് ഈ കോളേജ് ഉള്ളത്. അതും പോരാതെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് 10 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ ഇൻ്റർനാഷണൽ ടെർമിനലും 5 കിലോമീറ്റർ റേഡിയസിനുള്ളിലാണ് ഡൊമസ്റ്റിക് ടെർമിനലും സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എല്ലായിടത്തേക്കുമുള്ള കണക്ടിവിറ്റി മെട്രോ വഴി ഉള്ളത് കൊണ്ട് ഇങ്ങോട്ട് വരാനും, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് കമ്മ്യൂട്ട് ചെയ്യാനും വരാനും എല്ലാം ഭയങ്കര എളുപ്പമായിരിക്കും. കോളേജിൻ്റെ ഫെസിലിറ്റീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കോളേജ് ഒരു ഫുൾ കോമ്പൗണ്ടാണ്. ഹോസ്റ്റൽ കോളേജിന് പുറത്ത് വേറൊരു കോമ്പൗണ്ടാണ്. വോക്കബിൾ ഡിസ്റ്റൻസ് തന്നെ ഉള്ളൂ. ജസ്റ്റ് 100 മീറ്റേഴ്സിനുള്ളിൽ തന്നെ ഒരു വോക്കബിൾ ഡിസ്റ്റൻസ് ആണ് കോളേജും ഹോസ്റ്റലും തമ്മിലുള്ളത്. ഹോസ്പിറ്റലും കോളേജും ഹോസ്റ്റലും രണ്ടും അടുത്തടുത്ത് തന്നെ ഒരു വോക്കബിൾ ഡിസ്റ്റൻസിലുള്ള 100 മീറ്ററിന് ഉള്ളിൽ തന്നെയുള്ള 3 കോമ്പൗണ്ടാണ് ഹോസ്റ്റലും ഹോസ്പിറ്റലും അതുപോലെ കോളേജും ഉള്ളത്. കോളേജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഡൽഹി ക്യാൻ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. കോളേജിന് ഒരു ലൈബ്രറി, ഒരു ഫുൾ ലൈബ്രറി, ഡെഡിക്കേറ്റഡ് ലൈബ്രറി ഒരു ബിൽഡിംഗ് ഉണ്ട്, ലൈബ്രറി ബിൽഡിംഗ് ഉണ്ട്. അതുകൂടാതെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് പരമായ എല്ലാ കാര്യങ്ങളും നടക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്. പിന്നെ അക്കാഡമിക് ബിൽഡിംഗ്, ക്ലാസ്സസ് നടക്കുന്നതും സെമിനാർസ് നടക്കുന്നതും ലാബ് ഉള്ളതും എല്ലാം അക്കാഡമിക് ബിൽഡിങ്ങിലാണ്. 5 നിലയുള്ള ഒരു അക്കാഡമിക് ബിൽഡിങ്ങിലാണ്. ഇഷ്ടംപോലെ ക്ലാസ് മുറികളും ലബോറട്ടറീസും പിന്നെ ഓഡിയോ വിഷ്വൽ ലൈബ്രറീസും പിന്നെ കമ്പ്യൂട്ടർ ലാബ്സും ഒക്കെയുള്ള ഒരു കോമ്പൗണ്ടാണ് കോളേജ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. 25 ഏക്കറിൽ ആണ് ഈ കോളേജ് കോമ്പൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. ആർമി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ഹോസ്റ്റൽ കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് കോളേജിൽ നിന്നൊരു 100 മീറ്റർ മാറിയിട്ട് ബേസ് ഹോസ്പിറ്റൽ ഡൽഹി ക്യാൻ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫേസ് ടു ഫേസ് ആയിട്ടാണ് ആർമി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ഹോസ്റ്റൽ കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. ഹോസ്റ്റൽ കോംപ്ലക്സിൻ്റെ ഉള്ളിൽ ഗേൾസിന് ഒരു സെപ്പറേറ്റ് കോമ്പൗണ്ട് ഉണ്ട്, അതിന് പുറത്ത് ബോയ്സിൻ്റെ അക്കോമഡേഷനാണ്. ഹോസ്റ്റൽ കോംപ്ലക്സിലെ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ഡൈനിങ് ഹാളുണ്ട്. അത് അവിടെയാണ് 2 ഫ്ലോറുള്ള ഒരു സെൻട്രൽ ഡൈനിങ് ഹാളിലാണ് ബോയ്സിനും ഗേൾസിനും ഡൈനിങ് ഏരിയ. പിന്നെ അതുകൂടാതെ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു ബാഡ്മിൻ്റൺ കോർട്ട് ഫോർ ബോയ്സ് സെപ്പറേറ്റ്, ഗേൾസിന് സെപ്പറേറ്റ് ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടും ബാഡ്മിൻ്റൺ കോർട്ടും വോളിബോൾ കോർട്ടും ഗേൾസ് ഹോസ്റ്റൽ കോംപ്ലക്സിൻ്റെ ഉള്ളിൽ തന്നെ. ബോയ്സിനും സെപ്പറേറ്റ് 2 വോളിബോൾ കോർട്ടുണ്ട്, ഒരു ബാഡ്മിൻ്റൺ കോർട്ട്, ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട്, ഒരു ക്രിക്കറ്റ് പ്രാക്ടീസ് ഗ്രൗണ്ടും ഉണ്ട്. ഇൻഡോർ ഗെയിംസായ ടേബിൾ ടെന്നീസ്, അതുപോലെ ചെസ്, പിന്നെ ക്യാരംസ്,
ഇതുപോലുള്ള ഇൻഡോർ ഗെയിം ഫെസിലിറ്റീസും കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ജിം ഫെസിലിറ്റിയും കൂടെ ഹോസ്റ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ടൈമിങ്ങോടുകൂടിയുള്ള ഒരു ജിം ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അതുകൂടാതെ ഹോസ്റ്റലിൽ തന്നെ ഒരു ഗസ്റ്റ് റൂം ഫെസിലിറ്റീസ് ഉണ്ട്. ഗസ്റ്റ്സ് ആരെങ്കിലും വരുവാണെങ്കിൽ താമസിപ്പിക്കാനുള്ള ഒരു ഗസ്റ്റ് റൂം ഫെസിലിറ്റീസ് ഉണ്ട്. ഹോസ്റ്റൽ ഓഫീസ്, വാർഡൻ ഓഫീസ് അതുമുണ്ട്. പിന്നെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു കഫറ്റീരിയയും ഹോസ്റ്റൽ കോംപ്ലക്സിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. കോളേജ് ക്യാമ്പസിലും അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻറ് കഫറ്റീരിയയും ഉണ്ട്. ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ ബേസ് ഹോസ്പിറ്റൽ ഡൽഹി ക്യാൻഡിലാണ്. ക്ലിനിക്കൽ റൊട്ടേഷൻസും അതുപോലെ ഹൗസ് സർജൻസിയും നടക്കുന്നത് ബേസ് ഹോസ്പിറ്റൽ ഡൽഹി ക്യാൻഡിലാണ്. ആർമിയുടെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളിൽ ഒന്നായ ബേസ് ഹോസ്പിറ്റലാണ് ക്ലിനിക്കൽ റൊട്ടേഷൻ നടക്കുന്നതും അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് നടക്കുന്നതും. ആർമി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസ് അഫിലിയേറ്റഡ് ആയിരിക്കുന്നത് ഗുരു ഗോബിന്ദ് സിംഗ് ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റി അഥവാ IPU യൂണിവേഴ്സിറ്റിയിലെ കീഴിലാണ് ACMS വരുന്നത്. ഈ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന മറ്റ് മെഡിക്കൽ കോളേജസിൽ ഒന്നാണ് സഫ്തജംഗ് അഥവാ VMMC, വർദ്ധമാൻ മഹാവീർ മെഡിക്കൽ കോളേജും, പിന്നെ അതുപോലെ RML മെഡിക്കൽ കോളേജും, പിന്നെ അതുകൂടാതെ BSA മെഡിക്കൽ കോളേജും NDMC. ഈ കോളേജുകളാണ് IPU യൂണിവേഴ്സിറ്റിയിൽ വരുന്ന മറ്റ് MBBS കോളേജുകൾ. IPU യൂണിവേഴ്സിറ്റിയിൽ UG അഥവാ MBBS പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് PG ചെയ്യാനായിട്ട് IPU യൂണിവേഴ്സിറ്റിയിൽ തന്നെ അവരുടെ കോളേജുകളിൽ റിസർവേഷൻ ഉണ്ടാവും PG. അതുകൊണ്ട് തന്നെ UG IPU യൂണിവേഴ്സിറ്റിയിൽ നിന്ന് UG അഥവാ MBBS ചെയ്യുന്നവർക്ക് PG എളുപ്പത്തിൽ കിട്ടാനുള്ളൊരു ചാൻസ് കൂടെ കമ്പാരിറ്റീവ്ലി കൂടുതലാണ് ബാക്കി പഠിക്കുന്ന സ്ഥലത്തേക്കാളും. നേരത്തെ പറഞ്ഞതുപോലെ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലായതുകൊണ്ട് തന്നെ കോച്ചിങ് മെഡിക്കൽ MBBS കോച്ചിങ് അത് കഴിഞ്ഞിട്ട് PG വേണ്ടിയുള്ള കോച്ചിങ് അഥവാ പുറത്തേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് USMLEക്ക് വേണ്ടിയുള്ള കോച്ചിങ്, ലണ്ടനിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് പ്ലാബിന് വേണ്ടിയുള്ള കോച്ചിങ്, പിന്നെ IELTS അല്ലെങ്കിൽ OET കോച്ചിങ് എല്ലാം ഡൽഹിയിൽ ഫേസ് ടു ഫേസ് ക്ലാസ്സസ് അവൈലബിളാണ്. അതും റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്നതാണ്. ബാക്കി സ്റ്റേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അഥവാ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് ക്ലാസ്സസ് വളരെ കുറവായിരിക്കും. ഇപ്പം ഭാട്ടിയ, DBMCA അഥവാ ഡാംസ് ഒക്കെ എടുത്താലും നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് ക്ലാസ്സസ് കിട്ടുന്നത് കുറവായിരിക്കും. മിക്കതും സാറ്റലൈറ്റ് ക്ലാസ്സസ് ആയിരിക്കും. വേറെ എവിടെയെങ്കിലും ഇരുന്ന് പ്രൊഫസർ പഠിപ്പിക്കുകയായിരിക്കും, നിങ്ങളൊരു സ്ക്രീനിൽ നോക്കിയായിരിക്കും പഠിക്കുന്നത്. അതേസമയം ഡൽഹിയിൽ നിങ്ങൾ ഈ കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഡൽഹിയിൽ ഏത് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത് കൊണ്ടും നിങ്ങൾക്കുള്ളൊരു ഏറ്റവും ബെനഫിറ്റ് എന്ന് പറയുന്നത് PG കോച്ചിങ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടും എന്നുള്ളതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൂടാതെ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഡോക്ടർ ഗോവിന്ദ് റായ് ഗാർഗ് പോലെ, അല്ലെങ്കിൽ സ്പർശ് ഗുപ്ത, അതുമല്ലെങ്കിൽ സോനു പൻവാർ, ദീപക് മർവ, ഇതുപോലുള്ള ഇഷ്ടംപോലെ പ്രൊഫസേഴ്സിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് ലൈവായിട്ട് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഇരുന്ന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ കോളേജിലേക്ക് അഡ്മിഷനുള്ള ക്രൈറ്റീരിയസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ആർമി പേഴ്സണലിൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. അതായത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ആർമിയിൽ ഉണ്ടായിരുന്നിരിക്കണം. ഒന്നില്ലെങ്കിൽ കറൻ്റ്ലി സെർവിങ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ റിട്ടയർഡ് ആയിരുന്നു ആയാലും കുഴപ്പമില്ല. അതും അല്ലെങ്കിൽ നിങ്ങളൊരു ആർമി പേഴ്സണലിൻ്റെ വിഡോ ആയിരിക്കണം. ഈ ഡിപ്പെൻഡൻസിനാണ് ഈ കോളേജിലേക്ക് അഡ്മിഷനുള്ള മെയിൻ ക്രൈറ്റീരിയ ഇതാണ്. പിന്നത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നീറ്റ് എഴുതണം. നീറ്റ് എഴുതി അതിൻ്റെ സ്കോറിൻ്റെ ബേസിസിൽ മാത്രമായിരിക്കും ഇവിടെ അഡ്മിഷൻ കിട്ടുക. അതല്ലാതെ വേറൊരു രീതിയിലും ഇവിടെ അഡ്മിഷൻ കിട്ടുന്നതല്ല. നീറ്റ് എഴുതണം. നീറ്റ് എഴുതിയിട്ട് രണ്ട് പ്രാവശ്യം ആക്ച്വലി എല്ലാ വർഷവും അഡ്മിഷനുള്ള പോർട്ടൽ തുറക്കും. ഒന്ന് നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന സമയത്തും IPU പോർട്ടൽ തുറക്കും അപ്ലൈ ചെയ്യാനായിട്ട്. ആ സമയത്തും അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് വന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോറും അതുപോലെ നീറ്റിൻ്റെ റോൾ നമ്പറും നീറ്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് ഒരിക്കൽ കൂടെ പോർട്ടൽ തുറക്കും. ആ സമയത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. കറൻ്റ്ലി ഇപ്പം പോർട്ടൽ തുറന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള പോർട്ടൽ ഇപ്പോൾ കറൻ്റ്ലി തുറന്നിട്ടുണ്ട്. IPU.AC.IN എന്നാണ് സൈറ്റിൻ്റെ പേര്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒരു ഓൾ ഇന്ത്യ റാങ്ക് നിങ്ങൾക്കൊരു 20,000 താഴെയാണ് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആർമി പേഴ്സണലിൻ്റെ ഡിപ്പെൻഡൻ്റ് ആണെന്നും കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കേരളത്തിൽ ഒരു പ്രൈവറ്റ് അല്ല ഐ മീൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസൊന്നും അഡ്മിഷൻ കിട്ടുന്നില്ല. ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് കൺസിഡർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് ഈ ആർമി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസ്. ഈ കോളേജിലേക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ കോളേജിലേക്ക് എയർഫോഴ്സ് നേവിയിലുള്ളവരുടെ ഡിപ്പെൻഡൻസിന് അഡ്മിഷൻ കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കോളേജ് ബേസിക്കലി
വരുന്നത് ആർമി വെൽഫെയർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ അണ്ടറിലാണ് ഈ കോളേജ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എയർഫോഴ്സും നേവിയിലുള്ള ആൾക്കാരുടെ ഡിപ്പെൻഡൻസിന് ഇവിടെ അഡ്മിഷൻ കിട്ടുന്നതല്ല. 84 സീറ്റ്സ് മൊത്തം 100 സീറ്റ് ഉള്ളതിൽ 82 മുതൽ 84 സീറ്റ് വരെയാണ് ഓൾ ഇന്ത്യ കാറ്റഗറിയിൽ ആർമി പേഴ്സണൽസിൻ്റെ ഡിപ്പെൻഡൻസിനുള്ളത്. ബാക്കി 16-17 സീറ്റ്സ് ഡൽഹിയിലെ എസ് സി എസ് ടി ആൾക്കാർക്കുള്ളതും പിന്നെ ഓൾ ഇന്ത്യ എസ് സി എസ് ടി സീറ്റുമാണ് ഈ കോളേജിൽ മൊത്തം ഉള്ളത്. അതിൽ എസ് സി എസ് ടി ഡൽഹി എസ് സി എസ് ടി സീറ്റ് ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ഓൾ ഇന്ത്യ ആർമി പേഴ്സണൽ ഡിപ്പെൻഡൻസിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ അത് എല്ലാ വർഷവും ഡിപ്പെൻഡ് ചെയ്യും സ്കോറിന്. കമ്പൽസറി ബോണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആക്ച്വലി ഇവിടെ ഫീസുണ്ട്. 4 ലാക്സ് റുപ്പീസിൻ്റെ അടുത്താണ് പെർ ഇയർ ഫീസ് ഉള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുകൂടാതെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾക്ക് ആർമി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർമി ജോയിൻ ചെയ്യണമെങ്കിൽ ആർമി ജോയിൻ ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. നിങ്ങൾക്ക് ആർമി ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല, പ്രൈവറ്റ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്കിവിടെ ഒരു കമ്പൽസറി ബോണ്ട് ഇല്ല, എഫ് എം സിയിലുള്ള പോലെ ഒരു കമ്പൽസറി ബോണ്ട് ഇല്ല. നിങ്ങൾക്ക് ഇത്ര വർഷം ആർമിയിൽ സെർവ് ചെയ്യണം എന്നൊരു കമ്പൽസറി ബോണ്ട് നിങ്ങൾക്കിവിടെ ഇല്ലേ ഇല്ല. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ആർമി ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ട, നിങ്ങൾക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോകുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സോ വല്ലതും ഉണ്ടെങ്കിൽ കോളേജിനെ പറ്റി, അഡ്മിഷനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ വല്ലതും ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. ആർമി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ ഡൗട്ട്സ്. പറ്റാവുന്നതുപോലെയൊക്കെ റിപ്ലൈ തരാം.